നിങ്ങളുടെ ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിനി ഒരുങ്ങി വരാനേ ഒന്നൊന്നര മണിക്കൂർ എടുക്കുന്ന ഇവർ പറയുന്ന ആ സമയം ഇവർക്ക് ബോറടിക്കുന്നു. ഈ രണ്ട് പ്രശ്നവും നമുക്കങ്ങ് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കുന്ന ഞങ്ങൾക്കൊന്ന് ഒരുങ്ങണ്ടേ? അതിനുള്ള പരിഹാരമാണ് കണ്ണെഴുതി പൊട്ടുതൊട്ടുള്ള കളി. കണ്ണെഴുതി പൊട്ടുതൊട്ടുള്ള കളിയോ? ആ, നിങ്ങളുടെ മുടി കെട്ടി പൊട്ടുതൊട്ട് കണ്ണെഴുതിപ്പിക്കുന്നതേ നിങ്ങളുടെ ഭർത്താക്കന്മാരാ. നിങ്ങളുടെ ഒരുക്കവും കഴിയും, ദേ ഇവരുടെ ബോറടി മാറും. 15 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ ഇവരെ ഒരുക്കി ഇറക്കണം. എന്താ ചലഞ്ച് ഏറ്റെടുക്കാൻ സമ്മതമാണോ? ഏറ്റെടുത്തില്ലെങ്കിൽ ജീവിത കാലത്ത് ഒരിക്കലും ഭാര്യമാരുടെ ഒരുക്കത്തെ പറ്റി പരാതി പറയാൻ പാടില്ല. അത് ശരി. ചലഞ്ചിൽ ഒരു പക്ഷേ നിങ്ങൾ ജയിച്ച നിങ്ങൾ ആണുങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചു തരാം. സാറേ, ആ അപ്പം നമുക്കതങ്ങ് വിട്ടേക്കല്ലേ? അല്ല, ആ പെണ്ണുങ്ങൾ തന്നെ വിജയിച്ചു. ആരോ ഞങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കുന്നില്ല. നമ്മൾ റെഡിയല്ലേ? നമ്മൾ റെഡിയല്ലേ? നമ്മൾ റെഡിയാ. അതെ, ആ ഞങ്ങൾ റെഡിയാ. എന്നാൽ ഞാനത് റെഡി. റെഡി റെഡി റെഡി. സാറിന് ഒരുക്കാനൊക്കെ നല്ല വശമായിരിക്കല്ലേ? പിന്നെ അല്ല, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്ത് കൺഫ്യൂഷൻ, ഞങ്ങൾ റെഡിയാന്ന് അല്ലേ? കയ്യിലടിച്ചേ. അതെ, ആരാണ് ഇപ്പോ നടക്കുന്ന ഈ മത്സരത്തിന്റെ ജഡ്ജ്? സംശയം എന്താ? ഞാൻ തന്നെ. അയ്യേ, ഞാനല്ലേ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയത്. അതെ അതെ അതെ, നീ വേണ്ട, നീ ആവുമ്പഴേ പക്ഷാഭേദം കാണിക്കും. അത് ശരി, അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ശാരദാമായിക്കോട്ടെ ജഡ്ജ്. അത് കറക്റ്റ്. അല്ല, അപ്പൊ ഞാനെന്താ ചെയ്യാ? നീ റെഫറി ആയിക്കോന്ന് അല്ലേ? എങ്കി ശരി, നിങ്ങൾ റെഡി ആയിക്കോ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എങ്ങനെയല്ലേ? അല്ല, ഇതിപ്പോ എവിടുന്ന? സോറി. വേദനിക്കുന്നു. അല്ല, ഇത് നീളത്തിലെ വേദനിച്ചോ? ഇതെല്ലാം കൂടി ഞാൻ. അല്ല, ഇതെന്താ സാധനം പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇതൊരുമാതിരി ഹനുമാന്റെ വാൽ പോലെ ഇരിക്കുന്നേ. അയ്യോ, ദേ നിക്കുന്ന ഹനുമാൻ. ജീവൻ
കേട്ടോ, ആദ്യം സാറ് പരീക്ഷ പാസ്സാവോ നോക്കട്ടെ. ഓ സാറേ, നമ്മള് തോക്കാൻ പാടില്ലാട്ടോ. കൊള്ള തോപ്പിക്കാൻ അത് നമ്മളെ. പിന്നെ വലിയ പരീക്ഷയൊക്കെ ജയിച്ച ആളല്ലേ പറയുന്നത്. പരീക്ഷയുടെ കാര്യം പറയെടുത്തോ. എന്തായാലും ഞാൻ ഒരു കളക്ടറമ്മയുടെ മുടിയല്ലേ കേട്ടനെ. അപ്പൊ ഇനി കുറച്ച് ചാടേക്കാവാ. അതെ, ഗെയിമിനുള്ളിൽ അതർ ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല കേട്ടോ. അതെ, മത്സരാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് സമയം തീരാറായിക്കൊണ്ടിരിക്കുക. ഇനി കണ്ണെഴുതാനും പൊട്ടുതോടാനും മാത്രമേ സമയമുള്ളൂ. നീ ഒന്ന് സമാധാനപ്പെട്. ഇങ്ങോട്ട്. ഇങ്ങനെയല്ലേ ഇത് തിരിച്ചു വേ. അയ്യോ കൺപശി, ഇത് സാധനം. സമയം തീരുവാണേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാം? 3 വേഗം അളിയ, പൊട്ടു വരുന്നില്ല. 2 1 കമ്മല് അതെടുക്ക്. അതെ, സമയം തീർന്നിരിക്കുകയാണ്. എന്റെ അടിയ ഒരു സെക്കൻഡ് ഒന്നും ഇല്ലേ. രാജീവ് സാറെ, മതി മതി മതി, കോലം കിട്ടുക. അപ്പോ ഇനി ജഡ്ജ്മെന്റിനുള്ള സമയം. വിധി നിർണയത്തിനായി ആദരണീയായ ജഡ്ജ് കുടുംബശ്രീ ശാരദയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പെണ്ണിന്റെ ഒരു കാര്യം കൂടി പെട്ടെന്ന് നോക്കിട്ട് പറയമ്മേ. ആ നോക്കട്ടെ. ആ പോ. കുഴപ്പമില്ല. അവര് തോറ്റില്ലേ അമ്മേ. നിക്കടി നോക്കട്ടെ. അടിപൊളി, ബെസ്റ്റ്. അമ്മേ, അവര് തോറ്റില്ലേന്ന്. തോറ്റു മോളെ. അല്ല, നീ എന്തിനാ സന്തോഷിക്കുന്നെ? എടി, നീ തോറ്റെന്നാ ഞാൻ പറഞ്ഞത്. അല്ല,
അപ്പൊ നമ്മൾ ജയിച്ചു. സമ്മതിച്ചു, നിങ്ങൾ എന്നെ ജയിച്ചു എന്ന് കരുതി. ഞങ്ങൾ പെണ്ണുങ്ങൾ അത്ര മോശമൊന്നുമല്ല. എന്തോ ഇനി എവിഡൻസ് ക്യൂർ ഓണർ അല്ല, എന്തെങ്കിലും ടാസ്ക് ഞങ്ങൾക്ക് താ, ഞങ്ങളും ജയിച്ചു കാണിക്കാം. കോടതിയിൽ ഒരു വാദമായാലോ. മൂന്ന് പേർക്ക് മൂന്ന് അഭിപ്രായം. അമ്മ എന്നെ എന്താ വേണ്ടെന്ന് തീരുമാനിക്ക്. ഈ ക്വിസ് ഒന്നും എനിക്ക് മനസ്സിലാവൂല മോനെ. അടിപിടി ഒട്ടും വേണ്ട കേട്ടോ വിഷ്ണു. അർജുൻ മോൻ പറഞ്ഞത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഈ സിനിമയിലൊക്കെ കാണുമ്പോ നല്ല രസമാ. ശരി, എന്നാ അത് തന്നെ ആവാം. പക്ഷെ ഇത് സാധാരണ കോടതി ആയിരിക്കില്ല, സത്യാമ്മയുടെ കോടതി. അമ്മയുടെ കോടതിയാ, അതിന് അമ്മ എത്തിയിട്ടില്ലല്ലോ. ഈ നിൽക്കുന്നതാണ് സത്യാമ്മ. ഇത് ബസുമതി ആന്റി, പിന്നെ ഇത് ശാരദാമ്മ. ശാരദാമ്മയായിട്ട് കറക്റ്റാ. ഞാൻ സത്യാമ്മയോ? അതൊന്നും ശരിയാവില്ല ശ്യാമേ. പ്ലീസ് ഉഞ്ഞീച്ചി, നമ്മൾ പെണ്ണുങ്ങളുടെ മാനം കാക്കാനല്ലേ. അതിനും ഡോ ഗെയിം അല്ലേ, സാരൂല്ല. ശരി, ഈ പിള്ളേരുടെ ഒരു കാര്യം. അപ്പൊ സത്യാമ്മയുടെ കോടതിയുടെ കട്ടിൽ ഉയരട്ടെ കുടുംബശ്രീ ഹോട്ടലിൽ. അവളെ തൂക്കേണ്ടത്. അതെ, അകത്ത് നിറച്ച ആളുണ്ടെന്ന് തോന്നുന്നു. കാറുകളൊക്കെ കിടക്കുന്നു. നമുക്ക് ഈ ഓപ്പറേഷൻ വേറൊരു ദിവസത്തേക്ക് മാറ്റിയാലോടാ. ഇന്ന് തന്നെ പ്രീതിയെ തൂക്കിയെടുത്ത് കാൽ ചവിട്ടിക്കൊണ്ട് എത്തിക്കണമെന്നല്ലേ ഹേമലത മാഡം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയാണ്? അതൊരു സൗകര്യ. ഒരുപാട് പേരുള്ളപ്പോ ചിലപ്പോ ചിലരുടെ മേലിൽ ശ്രദ്ധ പതിയൂല. ആളെ കാണാതായെന്ന് പോലും അറിയുന്നത് കുറെ നേരം കഴിഞ്ഞിട്ടായിരിക്കും. ആ വിഷ്ണുവാണ് ഒരു തലവേദന. എങ്ങനെയെങ്കിലും അവന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റണം. ഇവിടെ എന്താഘോഷമാണ് നടക്കുന്നതെന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ചിലപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് അകത്ത് കിടക്കാൻ ഒരു പഴുത് കിട്ടിയേക്കും. എന്ത് സംഭവിച്ചാലും പ്രീതിയെ ഇന്ന് തന്നെ തൂക്കണോടാ. ഇതൊക്കെ ചുമ്മാ വെറുതെ നടക്കാൻ പോകുന്ന കാര്യം.
ആരാ? സത്യഭാമേ, സത്യഭാമേ, ഞാനിവിടെ ഉണ്ട് വസുമതി. ചിരിക്കല്ലേ, ചിരിക്കല്ലേ. പറയണം വസുമതി. വന്നു അല്ലേ? കാരണം ഉണ്ടായിട്ട് തന്നെയാ സത്യഭാമേ വസുമതി കുഞ്ഞമ്മ വന്നത്. നാടിന് മുഴുവൻ നീതി നടപ്പാക്കി കൊടുക്കുന്നവളാണല്ലോ സത്യഭാമ. ഇക്കാര്യത്തിൽ നിന്റെ തീർപ്പ് എന്താണെന്നറിയണം. പരിഹാസം വേണ്ട. നീതി നടപ്പിലാക്കിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ സത്യഭാമയ്ക്ക് വാക്കാണ് സത്യം. എങ്കിൽ ഇതിനൊരു തീർപ്പ് പറയണം. നീ നാട്ടുകാരെ മുഴുവൻ സാക്ഷിയാക്കി. കൗരവരുടെ ചോര കൊണ്ടേ മുടി കെട്ടുവെന്ന് ശപഥം ചെയ്ത് പാഞ്ചാലിയെ പോലെ എന്റെ മുടി അഴിഞ്ഞു കിടക്കുന്നത് കാണുന്നില്ലേ നീ? അതിന് കാരണം നീയാണ്. ഞാനോ? അതെ, നീ തന്നെ. ഈ നാട്ടുകാർക്ക് നീതി നടപ്പിലാക്കുന്ന സത്യഭാമയ്ക്ക് നേരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച ഡ്രോയിലെ പിസ്റ്റളിംഗ് എടുക്കും ഞാൻ. അത് വെച്ച് നീ മുതുക് ചൊറിഞ്ഞോ സത്യഭാമേ. പറഞ്ഞത് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വസ്മതി കുഞ്ഞമ്മ. എങ്കിൽ നീ ഉന്നയിച്ച പരാതിക്ക് തെളിവ് ഹാജരാക്കണം വസുമതി. അല്ലെങ്കിൽ ഈ പടി കടന്ന് നീ പുറത്തേക്ക് പോവില്ല. ശരി, വസുമതി കുഞ്ഞമ്മയ്ക്ക് മുടി കെട്ടണമെങ്കിൽ മുല്ലപ്പൂ വേണം സത്യഭാമേ. നാട്ടിലുള്ള മുല്ലപ്പൂവെല്ലാം നിന്റെ തലയിൽ വട്ടം ചുറ്റിയിരിക്കുകയാണെന്നാണല്ലോ നാട്ടുകാരുടെ അടക്കം പറച്ചിൽ. ഞാനത് നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയും സത്യഭാമേ. ഞാനെന്തിനു നിന്നെ പേടിക്കണം? വസുമതി! സത്യഭാമേ, ഇതാണോ സത്യഭാമയുടെ നീതിന്യായോ? നാട്ടിൽ മുല്ലപ്പൂ ഇല്ലെങ്കിൽ അതിന് കാരണക്കാരി ഒരാളെ ആവൂ. ശാരദാമ്മ. അയ്യോ, വിളിക്ക് ശാരദാമ്മേ. സത്യമ്മ വിളിച്ചത് എന്തിനാണാവോ? നാട്ടിലെ മുല്ലപ്പൂക്കൾ മുഴുവൻ നിങ്ങൾ മോഷ്ടിച്ച് കുടുംബശ്രീ ഹോട്ടലിൽ കറിവെച്ച് വിളമ്പിയതിന് തെളിവുണ്ട് ശാരദാമേ. എന്റെ ദേവി, നിങ്ങളെ അത് ചെയ്യൂ ശാരദാമേ. കാരണം നിങ്ങൾ ശാലിനിയുടെ അമ്മയാണ്. നീ അത് ചെയ്യൂ സത്യഭാമേ, കാരണം നീ പ്രീതിയുടെ അമ്മയാണ്. വസുമതി! സത്യഭാമേ, ശാരദാമ്മയുടെ കയ്യിലെ ബാഗ് പരിശോധിച്ചേ മതിയാകൂ.
അതിനുള്ളിൽ ഉണ്ടാകും തെളിവ്. അമ്പലത്തിലെ പ്രസാദമല്ലാതെ ഒരു നാണയത്തൊട്ട് പോലും കണി കാണാത്ത നിഷ്കളങ്കയാണ് സത്യാമ്മേ എന്റെ ബാഗ്. ഇങ്ങ് താ ശാരദാമ്മ ബാഗ്. എന്റെ ദേവി.